എല്ലാ പച്ച നുണകളെയും സത്യമാണെന്ന് വരുത്തി തീർക്കാൻ ഹിറ്റ്ലറുടെ വലങ്കൈയായ ജോസഫ് ഗീബൽസ് അയാളെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി. ഒരേ നുണ, ഒരേ കള്ളത്തരം, ഒരേ തട്ടിപ്പ്, ഒരേ ചതി, ഒരേ വഞ്ചന, 100 പ്രാവശ്യം അത് സത്യമാണ്, സത്യമാണ്, നല്ലതാണ്, നല്ലതാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചാൽ ജനങ്ങളത് വിശ്വസിക്കും. ഗീബൽസിന്റെ തിയറിയും കമ്മ്യൂണിസത്തിന്റെ തിയറിയും ഒന്ന് തന്നെയാണ്, ഫാസിസം. മറ്റുള്ളവർ ഫാസിസ്റ്റുകളെ ഫാസിസ്റ്റുകളെ എന്ന് ഇവർ പറഞ്ഞാൽ, 100 പ്രാവശ്യം പറഞ്ഞാൽ ഇവർ ഫാസിസ്റ്റുകളല്ലാതെയാവും. അങ്ങനെയാണ് വി എസ് അച്യുതാനന്ദൻ. കിടക്കയിൽ കിടക്കുന്ന വിപ്ലവ നക്ഷത്രമാണ്, വിപ്ലവ സൂര്യനാണ് ഈ കേരളത്തെ മുടിച്ച് തകർത്ത് തരിപ്പണമാക്കിയ, വെട്ടി നിരത്തിയ മനുഷ്യനാണ്, നേരിട്ട് വെട്ടി നിരത്തിയ മനുഷ്യനാണ്, ഇവിടെയുള്ള ഫാക്ടറികളും കമ്പനികളുമൊക്കെ പൂട്ടിച്ച മനുഷ്യൻ. ഭാരതം തഴച്ചു വളരുമ്പോൾ കേരളത്തെ തകർത്ത് വളർത്തിയവനാണ്. ഉമ്മൻചാണ്ടിയെ താഴെ ഇറക്കാൻ സരിതയെ ഉപയോഗിച്ച മഹാമനുഷ്യൻ, ധർമ്മത്തിന്റെ ഏഴ് അയൽവക്കത്ത് പോകാത്ത ആള് ഇപ്പൊ കട്ടിലിൽ കിടക്കുന്നു. ഏതാണ്ട് പിണറായി വിജയൻ ചെയ്തതിലെ ശരികൾ എന്ന് പറയുന്നത് ഇയാൾക്കെതിരെ ചെയ്തതാണ്, ചെയ്തുകൊണ്ടേയിരുന്നതാണ്. ഏതായാലും അത്രയെങ്കിലും അവനവന്റെ പാർട്ടിക്ക് ഉള്ളിലെ നേതാവിൽ നിന്ന് അനുഭവിക്കാൻ സാധിച്ചു. ആ ഉമ്മൻചാണ്ടി, അദ്ദേഹത്തിന് എനിക്കിഷ്ടമാണ്, നന്മ നിറഞ്ഞ മനുഷ്യനാണ്, ഞാൻ അദ്ദേഹത്തിനെ അഭിനന്ദിക്കാറുണ്ട്, എനിക്ക് അദ്ദേഹത്തിന്റെ വീക്ഷണം ഇഷ്ടമാണ്. ആ മനുഷ്യനെ ഇത്രയും കാലം കൊല്ലാ കൊല നടത്തി 66-67 വയസ്സുള്ള മനുഷ്യനെ 35 വയസ്സുള്ള ഒരു പെണ്ണിനെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് CBIക്ക് അന്വേഷണം വിട്ട് ആ മന്ത്രിസഭയെ താഴെ ഇറക്കി, അതിനേക്കാൾ ഘോരവും നീചവും നിന്ദ്യവും ക്രൂരവുമായ പ്രവൃത്തികൾ ഇന്ന് കേരളത്തിലെ എല്ലാ ദിവസവും നടക്കുന്നു. സരിതയെ ഉപയോഗിച്ചൊരു മന്ത്രിസഭയെ താഴെ ഇറക്കി. ഇവിടെ അങ്ങനെ കപ്പാസിറ്റി ഉള്ള പ്രതിപക്ഷം ഉണ്ടായിരുന്നെങ്കിൽ എന്നേ ഇലക്ഷൻ കഴിഞ്ഞ് അധികാരം ഏറ്റെടുത്തതിന്റെ അടുത്ത ദിവസം ഇവരെ താഴെ ഇറക്കാൻ കപ്പാസിറ്റി ഉണ്ടാകുമായിരുന്നു. പക്ഷെ ഭാവി ഭാരതത്തിന്റെ ഭരണം മുമ്പിൽ കണ്ടുപോയത് കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും കൈകോർത്ത് പിടിച്ചിരിക്കുന്ന സ്ഥിതിക്ക് പ്രതിപക്ഷക്കാരും ഒരു അക്ഷരം വേണ്ടില്ല. ഏതായാലും ഉമ്മൻചാണ്ടിക്ക് എതിരെ പ്രവർത്തിച്ചതിന് 1 കോടി രൂപ പിഴ ഇടാൻ പറഞ്ഞതാണ് ഈ അച്യുതാനന്ദൻ എന്ന വിപ്ലവ സൂര്യന്റെ അടുത്ത് പച്ച നുണ പറഞ്ഞതിന്. പിന്നെ കോടതിയിൽ പോയിട്ട് അത് 10,100,000 മറ്റോ ആക്കി അമ്പലത്തിൽ വഴിപാട് കൊടുക്കുന്ന മാതിരി. അതും കൊടുത്തോ ഇല്ലയോ എന്നുള്ളതൊന്നും അറിഞ്ഞുകൂടാ. പച്ച നുണ പറഞ്ഞ് അടിമകളായ സൈബർ ഗുണ്ടകളെ വളർത്തി ഉയർത്തി ഉണർത്തി അവരുടെ രക്തം ഊറ്റിക്കുടിച്ച് അവനവന്റെ അമ്മാവന് 2.5 ഏക്കർ സ്ഥലം ഫ്രീ ആയിട്ട് കൊടുത്ത്, അവനവന്റെ ബന്ധുവിന് 2 കോടി രൂപയുടെ പ്രോജക്ട് കൊടുത്ത്, അതിന് അക്കൌണ്ടും ഇല്ല, കെയർഓഫും ഇല്ല, സത്യധർമ്മങ്ങളുടെ പര്യായമാണെന്ന് പറയുകയും ഒരു പേപ്പർ കൊടുത്ത് തനിക്ക് മുഖ്യമന്ത്രിയാവണമെന്ന് മകനെ കൊണ്ട് പറയിപ്പിക്കുകയും എല്ലാം ചെയ്ത് ഒരൊറ്റ വരി പോലും നന്മ ചെയ്യാതെ ഭരണപരിഷ്കാര കമ്മീഷന്റെ പേരിൽ ഇഷ്ടം മാതിരി കാറും 13 സ്റ്റാഫും ഓഫീസും എല്ലാം ഫ്രീ ആയിട്ടുള്ള ട്രാവലിംഗും ഫ്രീ ചികിത്സയും ഫ്രീ മെഡിക്കൽ അലവൻസും ഫ്രീ ആയിട്ടുള്ള ലക്ഷങ്ങളുടെ ശമ്പളവും ഒരു ഒരു പൈസയ്ക്ക് പോലും പ്രയോജനമില്ലാത്ത ആ ഓഫീസിലിരുന്ന് വെറുതെ എന്താ പറയുക, ആശ്വസിപ്പിക്കാൻ ഈ മന്ത്രിസഭയെ താഴെ ഇടാതിരിക്കാൻ എവിടെയെങ്കിലും ഒരു മൂലയ്ക്ക് ഇരുത്തിയത് ഈ മുഖ്യമന്ത്രിയുടെ പെൻഷനും MLA പെൻഷനും MP പെൻഷനും അതുകൂടാതെ സാലറിയും വാങ്ങിച്ചു കോടികൾ ഈ നാടിനെ മുടിപ്പിച്ച മനുഷ്യന് കഴിഞ്ഞ ദിവസം ഉമ്മൻചാണ്ടിയെ 7-8 വർഷം നരകയാതന അനുഭവിപ്പിച്ച് കോടതി വെറുതെ വിട്ടപ്പോൾ അകത്തിടേണ്ടത് സരിതയെ മാത്രമല്ല ഇവരെ എല്ലാവരെയും ആയിരുന്നു. പക്ഷേ ജനാധിപത്യത്തിൽ അങ്ങനെ ഒരു വ്യവസ്ഥ ഇല്ലല്ലോ. ഗീബൽസ്, ജോസഫ് ഗീബൽസിന്റെ തിയറി പ്രകാരം അച്യുതാനന്ദൻ നമ്മുടെ വിപ്ലവ സൂര്യനാണെന്ന് പറഞ്ഞു 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 പറഞ്ഞ് സകല ചതിയും വഞ്ചനയും കള്ളത്തരവും ചെയ്തവരെയൊക്കെ വിപ്ലവ സൂര്യന്മാരാക്കി. കമ്പ്യൂട്ടറിനെതിരെ, കൊയ്ത്ത് മെഷീനെതിരെ, നടീൽ മെഷീനെതിരെ, ക്രഷറിനെതിരെ, ഈ നാടിനെ വികസിപ്പിക്കാൻ വേണ്ടത് എന്തെല്ലാമാണോ അതിനൊക്കെ എതിരെ തകർത്ത് വെട്ടി നിരത്തിയ മനുഷ്യൻ ഇപ്പൊ കട്ടിലിൽ കിടന്ന് അനുഭവിക്കുന്നുണ്ടെങ്കിലും
അത് കാലം കാത്തുവെച്ച കാവ്യ നീതിയാണെന്ന് ആരെങ്കിലുമൊക്കെ പറഞ്ഞാൽ അവരെ തെറ്റുപറയാൻ സാധിക്കില്ല. ഏതായാലും ആ ഉമ്മൻചാണ്ടി എന്ന മനുഷ്യൻ ഈ വിധി വരാൻ വരെ പോസിറ്റീവായിട്ട് അദ്ദേഹത്തിന് അനുകൂലമായിട്ട് വിധി വരാൻ വരെ കാത്തിരുന്നു. 7 വർഷം ആ മനുഷ്യൻ അനുഭവിച്ച നരകയാതന എന്തായിരിക്കും? പോലീസിനെ കൊണ്ടും സരിതയെ കൊണ്ടും എല്ലാം ഈ മനുഷ്യനെതിരെ കേസ് കൊടുപ്പിച്ച് അവരെ താഴെ ഇറക്കി 2.5 വർഷ ഭരണം, 5+5 വർഷം 10 വർഷം ഭരണം കിട്ടാൻ വേണ്ടി ചെയ്തു കൂട്ടിയ ക്രൂരതകളുടെ ഏറ്റവും പ്രധാന കണ്ണി ഇപ്പൊ കട്ടിലിൽ കിടക്കുന്ന പാർട്ടിയാണ് എന്ന് ആർക്കെങ്കിലൊക്കെ തോന്നിക്കഴിഞ്ഞാൽ തെറ്റെന്ന് പറയാൻ സാധിക്കില്ല. പക്ഷെ അതിന് കുറെ അധികം അനുഭവിച്ചിട്ടേ യമധർമ്മരാജാവ് വിളിക്കാൻ പാടുള്ളൂ എന്ന് ആർക്കെങ്കിലും തോന്നിയാലും തെറ്റു പറയാൻ പറ്റില്ല. പ്രണാമം.